മാധ്യമങ്ങളെ കണ്ട ആര് ഓടിയാലും അവസാനം മാധ്യമങ്ങളുടെ അടുത്ത് തന്നെ വരണം. നിങ്ങളെ എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഞാൻ ചെയ്ത ടൈപ്പ് പടമല്ല, ക്യാരക്ടറും അല്ല, നേരെ ഒരു ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര ഹാപ്പി ആണ്. ഒരുപാട് ക്ലീഷേ റൊമാൻസ് അന്ന് ഉണ്ടാവില്ല. ഭയങ്കര ഡാർക്ക് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന പടങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല. ഇപ്പൊ എല്ലാം ഉണ്ടെന്നുള്ള അഹങ്കാരമല്ല, എനിക്കെല്ലാം തന്നെ ഉണ്ട്. ദൈവം നല്ലതായിരുന്നു. ബാബാ ഭാസ്കർ എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫറാണ്. തമിഴില് വളരെ എക്സ്പീരിയൻസ് ഉള്ള ക്ഷീണം. പുള്ളിയാണ് മലയാളത്തിൽ ചെയ്തത്, ആദ്യമായിട്ടല്ലേ ചെയ്തത്, ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ ചെയ്യുന്നത്. ബാബാ ഭാസ്കർ അത് ആയാലല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഈ ക്യാരക്ടർ എന്താന്ന് വെച്ചാ, ഇത് പ്രത്യേകിച്ച് ഒരു ഇമോഷൻ എങ്ങനെ പിടിച്ചിട്ട്, ഇപ്പൊ ഒരു പേടിയാണെങ്കിലോ അല്ലെങ്കിൽ ദേഷ്യം, അങ്ങനെ ഒരു ഇമോഷൻ മാത്രം പിടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ഇത്. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ദിവസം കാണുന്ന അടുത്ത വീട്ടിലത്തെ കുട്ടികളായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ കളീഗ്സ് ആയിരിക്കാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ട് ഒരുപാട് ഇമോഷൻസ് വെച്ച് നടക്കുന്ന, സാധാരണ നമ്മൾ ദിവസം കാണുന്ന വീട്ടിലത്തെ ഒരു കുട്ടിയുടെ ഒരു ഇമോഷൻസ് ആയിരിക്കും ഇത്. ക്യാരക്ടർ പേര് പറയാൻ പറ്റാത്തതിനൊരു റീസൺ ഉണ്ട്. കാര്യം ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മൂന്ന് പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മിസ്റ്ററി അല്ല, ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു സസ്പെൻസ് ആണ്. അതേപോലെ പിന്നെ ക്യാരക്ടർ ഞാൻ ചെയ്ത ടൈപ്പ് പടമല്ല, ക്യാരക്ടറും അല്ല, നേരെ ഒരു ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര ഹാപ്പി ആണ് മനുഷ്യൻ. ആ രീതിയിലാണ് പോകുന്നത്. അല്ല, ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറി, ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി അങ്ങനെ ചോദിച്ചാ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. അതന്നെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അല്ല പറഞ്ഞു, നമ്മൾക്ക് വന്നതില് സാഹചര്യങ്ങളും എല്ലാം ഒത്താണെങ്കിൽ വന്ന പടങ്ങളല്ല നമ്മൾ ചെയ്യുക. നമ്മൾക്ക് അങ്ങനെ പൂർണ്ണമായും നമുക്ക് അങ്ങനെ ഒരു കൺട്രോൾ നമ്മൾക്ക് വന്ന പടങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പടത്തിലോ മേലോ ഉണ്ടാവണമെന്നില്ല. എല്ലാം മറ്റേ സിറ്റുവേഷനിൽ ഡിപ്പെൻഡൻ്റാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അതായത് ഓരോ സാഹചര്യം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമുക്ക് അത് ആന്നാപ്പെടാൻ നമുക്കിപ്പോൾ ചെയ്യാം. അങ്ങനെ എല്ലാം കണക്ട് ചെയ്തതാണ്. ഇപ്പം ഈ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് ഈ പടം ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് നേരെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിൻ്റെ കുറേ നാളൊന്നും ഇറങ്ങേണ്ട പടമായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. അറിയാം, എനിക്കിഷ്ടമായി. എനിക്ക് സന്തോഷമുള്ള പടങ്ങളും സങ്കടമുള്ള പടങ്ങളും, കാര്യം മനുഷ്യൻ്റെ എല്ലാ ഇമോഷൻസും അഭിനയിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് സന്തോഷമുണ്ട്. ഇനി ഈ ക്യാരക്ടറിലും ഉണ്ട് സങ്കടമൊക്കെ, എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളാണ്. ആദ്യം നമ്മളിത് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എന്നാലും ആദ്യമായിട്ട് ഫസ്റ്റ് മലയാളം എക്സ്പീരിയൻസ് മാത്രമല്ല, ഫസ്റ്റ് ഫീച്ചർ ഫിലിം എക്സ്പീരിയൻസ് എനിക്ക് ഉല്ലാസമായിരുന്നു. ഇറങ്ങിയത് തമിഴ് പടം ആണെങ്കിലും ആദ്യം ഞാൻ ക്യാമറയുടെ മുമ്പ് വന്ന് ഹീറോയിനായിട്ട് അഭിനയിച്ച പടം ഉല്ലാസമായിരുന്നു. അതിനു മുമ്പ് ഞാൻ ആഡ് ഫിലിംസും ഷോർട്ട് ഫിലിംസും പിന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് വീഡിയോസും അങ്ങനെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിക്കോസ് ഓഫ് ദാറ്റ്, അത് കാരണം കൊണ്ട് എൻ്റെ അഭിനയം ഇച്ചിരി ലൗഡായിരിക്കും, ഇച്ചിരി ഡ്രമാറ്റിക് ആയിരിക്കും. സോ അത് അത് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്ന് കേരളത്തിലാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഇച്ചിരി കൂടി ക്ലോസ് ടു റിയാലിറ്റി, ഇച്ചിരി കൂടി സട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും, ഷീനടക്കം എല്ലാവരും, ജീവൻ ചേട്ടനാണെങ്കിലും പ്രവീൺ ചേട്ടനാണെങ്കിലും സ്വരോ ബേട്ടനാണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും സീനിയർ ടെക്നീഷ്യന്മാരാ, സീനിയർ ആർട്ടിസ്റ്റ്മാരാ. സോ അവർ എന്നോട് പരിമാറിയ രീതി അത് ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക്. അവർ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഷെയിൻ്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഷെയിൻ്റെ അഭിനയം അങ്ങനെയൊക്കെ നമുക്ക് പണ്ട് പഠിക്കാൻ കിട്ടി. അപ്പോൾ ഈ പടത്തിന് മുമ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പടം ചെയ്യുമ്പോഴാണ് കൂടുതൽ എനിക്ക് മാസ്റ്റർ അറിയാൻ കിട്ടി. പക്ഷേ ഈ പടത്തിൻ്റെ ശേഷം ഞങ്ങളൊരു റിയാലിറ്റി ഷോ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ ഈ പടം ഷൂട്ടൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത്,
മാസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് വെച്ചാൽ പുള്ളി പെട്ടെന്ന് 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 അടുത്ത് അടുത്ത് നെക്സ്റ്റ് എന്താ നോക്കുന്ന ഒരാളാണ്. ഭയങ്കര ഒരു വർക്ക് ഓറിയന്റഡ് അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ഇച്ചിരിയും കൂടി അടുപ്പൊക്കെ ആയപ്പോ മാസ്റ്റർ ഭയങ്കര ഫ്രണ്ട്ലിയാ, ഭയങ്കര ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഈസി ഗോയിങ് പേഴ്സണാലിറ്റി ആണ്. എന്താ തോന്നണ? അതൊക്കെ എന്ത് പറയാനാ ബ്രോ, നമ്മള് സാഹചര്യവും കാലമൊക്കെ അനുസരിച്ച് മാറണ്ടേ, മനുഷ്യനല്ലേ ജീവിക്കണ്ടേ, എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ ഒന്ന് പിടിച്ചിരിക്കണ്ടേ ബ്രോ. എന്താ പറഞ്ഞു? അതെ അടുത്തല്ല ഈ വർഷം ഉണ്ടാവുന്നതാണ് ഷൂട്ടിന്റെ, അപ്പൊ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് നവാഗതനായ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡയറക്ടറാണ് ജീവൻ ചേട്ടൻ. അതായത് എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാര്യം കുറെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന, അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നവാഗത സംവിധായകനായിരുന്നു ജീവൻ ചേട്ടൻ. ഉല്ലാസം സിനിമേനെ അറിയില്ല, അത് ഇവരോട് തന്നെ ചോദിക്കേണ്ടി വരും. എല്ലാ പരിപാടിയും കഴിഞ്ഞ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമൊക്കെയല്ലേ വിവാദം, അങ്ങനെ ഒരു സിനിമയിലും വായിച്ചിട്ടുണ്ട് തോന്നല്ല. വിവാദമുള്ള സമയത്ത് സിനിമകളൊന്നും നടന്നിട്ടില്ലല്ലോ അല്ലേ, എല്ലാവരും കഴിഞ്ഞിരിക്കുന്നു. എന്താ പറയാനുള്ളത് പിന്നെ, അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ അല്ലേ, ഡീറ്റെയിൽ പറയേണ്ട അടുത്ത് ഞാൻ പറയാനല്ലേ വേണ്ടത്. അല്ലേ എന്റെ ആരോഗ്യത്തിന് ആ മനഃപൂർവ്വമാണ്, അല്ല തനിയെ ആയതാണ്, ആയതാണ്, അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി. ഞാനൊരു പടം ഷോർട്ട് ഫിലിം എടുത്തു, 26 മിനിറ്റ് ഉള്ള സംവേറിനാണ് ടൈറ്റിൽ ഇട്ടേക്കുന്നത്. അത് അതിന്റെ പണിപ്പുരയിലാണ്, ആക്ച്വലി ചെറിയ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത് തന്നെ എല്ലാവരും കാണാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണുക. അത് എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് ഞാൻ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്രൂ ഒക്കെ വെച്ചുകൊണ്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. പിന്നെ ഫീച്ചർ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ ഇപ്പോൾ ഒരു സാഹചര്യത്തിലല്ല, പക്ഷെ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു പ്രൊഡക്ഷനും ചിലപ്പോൾ വന്നാൽ അത് വരാൻ സാധ്യതയുണ്ട്. ഒന്നും ഉറപ്പായി പറയാനുള്ളൊരു ഇതല്ല, പക്ഷെ ഇപ്പം പറയാൻ പറ്റുന്നത് എൻ്റെ ഷോർട്ട് ഫിലിം ആണ്, അത് നിങ്ങളിലേക്ക് അടുത്ത് തന്നെ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ത്രില്ലറൊന്നുമല്ല, ഭയങ്കര ഫീൽ ഗുഡ് സട്ടിൽ ചെറിയ പരിപാടിയാണ്, ഭയങ്കര അധികം ചിന്തിക്കുന്നൊന്നും വേണ്ട, സിമ്പിളായിട്ട് പോകുന്നു. അല്ല ലൈറ്റായിട്ട്, കാര്യം നമ്മൾ സിനിമ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകൻ കാണുമ്പോൾ പ്രേക്ഷകൻ എന്തെങ്കിലും കൊണ്ടുപോകാനും കൂടെ വേണ്ടേ. അപ്പം ബേസിക്കലി ഈ ഒരു ഇത്രയും ക്യാവോസ് നിറഞ്ഞ ഈ സിറ്റിയുടെയൊക്കെ ഒരു ആംബിയൻസിൽ ജീവിച്ചു വരുന്ന മനുഷ്യർക്ക് ഈ സിനിമ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങളിൽ തൊടാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ലവ് സ്റ്റോറി ആണെങ്കിൽ ലവ് സ്റ്റോറി ആണെങ്കിലും ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരുപാട് ക്ലീഷെ റൊമാൻസ് അന്ന് ഉണ്ടാവില്ല. ഇത് സാധാരണ ഇപ്പോൾ കനാഗിറ്റ നെയിം ഷമ്യ, ഷമ്മിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇപ്പൊ ഷമ്മിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന രീതിയിൽ തന്നെയായിരിക്കും. പക്ഷെ ഷെയിൻ റൊമാൻറ്റിക് ആണെന്ന് ചോദിച്ചാൽ ഈ പടത്തിൽ അത്രയും റൊമാൻസ് ഒന്നും എനിക്ക് കാണാൻ കിട്ടിയില്ല. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. കോവിഡ് സമയത്ത് ഞാൻ വലിയ പടമൊന്നും ചെയ്തില്ല, ഞാൻ കുറച്ചു നേരം സമാധാനമായിട്ടൊക്കെ ഇരുന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ OTT നമ്മുടെ ഫലതൊക്കെ സിയൂസൂണൊക്കെ ഇറക്കിയ സമയത്താണ് എന്നാൽ പിന്നെ ഒരു OTT പടമൊക്കെ ചെയ്യണം ചെയ്യാല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് ഭൂതകാലം ചെയ്യണത്. ഞാൻ അങ്ങനെ ഭയങ്കര സ്പീഡായിട്ടൊന്നും ചെയ്യണ ആളല്ല, ഭയങ്കര ശാന്തി സമാധാനം അതാകുമ്പോൾ. അപ്പൊ അതാണ് ആ ടൈം എടുക്കുക. ഇല്ല.
മറ്റുള്ളവർക്ക് കിട്ടിയതിന് സന്തോഷം ഉണ്ടോ? ആ പിന്നെ അവർക്ക് എന്തായാലും സന്തോഷം ഉണ്ടാവില്ല, എനിക്കും അവരെ ഓർത്തിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അവർക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് എനിക്കും സന്തോഷമുണ്ട്, അവർക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് അവർക്കും സന്തോഷമുണ്ട്. മൊത്തത്തിലൊരു സന്തോഷമുണ്ട്. ഉണ്ട്, ജൂലൈ 1 മറക്കരുത്. എല്ലാ സമയം ആർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സമയം ആർക്കും സാഡായിട്ട് ഇരിക്കാനും പറ്റാത്തതുകൊണ്ടും അതിന് നമ്മൾ എടുക്കുന്ന പണിക്ക് അല്ല അതായത് വ്യക്തി എല്ലാവർക്കും സന്തോഷം സങ്കടമൊക്കെ. പിന്നെ വർക്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ സന്തോഷവാനാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ചെയ്യുന്ന പ്രോസസ്സിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര വലിയൊരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ ഒരു ജോലി എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. എൻ്റെ ഡേ ടു ഡേ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ് അതിന്. അങ്ങനെയൊന്നുമില്ല, ഡ്രീമും ക്യാരക്ടറൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ അതായത് അത്ര കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ പറഞ്ഞപോലെ ഡാർക്ക് ആയിട്ട് വേണ്ടി വന്നാൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു രീതിയിൽ സിനിമകൾ ഇറങ്ങിപ്പോവാനാണെങ്കിൽ സന്തോഷമുള്ളതും ഫീൽ ഗുഡ് ആയിട്ടുള്ള പടങ്ങൾ ഫീൽ ഗുഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിലൂടെ നല്ല പോസിറ്റീവായ മെസ്സേജ് കൊടുക്കാമെന്നാണ്. പിന്നെ ഭയങ്കര ഡാർക്ക് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന പടങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ അത് പൊതുവെ മാറും. പക്ഷേ എനിക്ക് കൂടുതലും ഹൃദയത്തിൽ തൊടുന്ന ഇപ്പോൾ സെൻറ്റിമെൻറ്റ്സും ഒക്കെ അല്ലാതെ ഡാർക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ അത് എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല. ഇല്ല, ഞാൻ കണ്ടില്ല. നിങ്ങളെ എനിക്ക് വലിയ പേടിയൊന്നും ഇല്ല. ഏ, നിങ്ങളും എന്നെ പോലെ മനുഷ്യർ തന്നെയല്ലേ? അപ്പൊ നിങ്ങളെ ഞാൻ എന്തിനാ പേടിക്കണേ? ഹൃദയമൊക്കെയുള്ള മനുഷ്യരല്ലേ? എടുത്തിരിക്കണ്ട, മാധ്യമങ്ങളെ കണ്ട് ആര് ഓടിയാലും അവസാനം മാധ്യമങ്ങളുടെ അടുത്ത് തന്നെ വരണം. കാര്യം എല്ലാത്തിന്റെയും ഒരു ഉയർച്ച ആരെന്ത് പറഞ്ഞാലും ബിഗിനിങ് മുതല് എൻഡ് വരെ മാധ്യമമാണ്. അപ്പൊ അവരാരെങ്ങോട്ട് ഓടിയാലും വരാൻ പോകുന്ന ലാസ്റ്റ് മാധ്യമങ്ങളുടെ ഇടയിലാണ്. എല്ലാവരും പിക്കപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്നതും എസ്റ്റാബ്ലിഷ് ആയിരിക്കും മാധ്യമങ്ങളിൽ കൂടി ഓഡിയൻസിൽ കൂടിയാണ്. പ്രത്യേകം പറയേണ്ട കാര്യമാണ്. കാര്യം എന്തൊക്കെയാണെങ്കിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് അറിയണമെങ്കിൽ മീഡിയ ഇല്ലാണ്ടൊന്നും നടക്കൂല. പിന്നെ ഒന്നും ചോദിക്കാനൊന്നുമില്ല, എല്ലാണ്ട് ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാണ്ട് അഹങ്കാരമായിട്ടല്ല, എനിക്ക് എല്ലാം ഉണ്ടെന്നുള്ള അഹങ്കാരമല്ല, എനിക്കെല്ലാം തന്നെ ഉണ്ട് ദൈവം. അതുകൊണ്ട് അതാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേറെ വല്ല ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവട്ടെ, ഞാനും ആഗ്രഹിക്കുന്നു. അതെ 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 അതെ, തീർച്ചയായിട്ടും. എല്ലാവരും ജൂലൈ 1 കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണുക. ഒരു സന്തോഷമായിട്ട് ഇറങ്ങാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് നല്ലൊരു പടമാവാൻ ആവട്ടെ ഞാനും ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, എസ്പെഷ്യലി മീഡിയ. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും വന്നതിന് പേഴ്സണലി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ജീവൻ ചേട്ടൻ പറഞ്ഞതുപോലെ ജെന്യുവിനായ റിവ്യൂസ് മാക്സിമം സ്പ്രെഡ് ചെയ്യാനും ഈ പടത്തിന് അർഹിക്കുന്ന വിജയം നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ കിട്ടാൻ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. തമിഴില് മുതൽ പടം ഇറങ്ങിയാലും ഞാൻ ആദ്യം ചെയ്ത പടം ഉല്ലാസമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. സോ അതുമാത്രമല്ല, മലയാളത്തിൽ എനിക്ക് ആദ്യം ഇറങ്ങാൻ പോകുന്നൊരു പടമാണ്. ഇതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം. ഇതുവരെ എനിക്ക് ഞാൻ തമിഴ് മലയാളത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് മലയാളത്തിൽ നിന്ന് മീഡിയ നിന്ന് ഒരുപാട് സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ പ്രോജക്റ്റ് ആയിട്ടും എനിക്കായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് വേണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി ആയിട്ടും ചെന്ന് പടം കാണുക, കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂസ് പറയുക.